ആ എന്റെ വീട് കോട്ടയത്ത് നീണ്ടൂരാണ്. സുനിൽ സാറിന്റെ കുറെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു, താങ്കുവിനെ പറ്റിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കറക്റ്റാ കേട്ടോ സുനിൽ, ഒരു കുഴപ്പവും ഇല്ല, ഇതുപോലെ തന്നെ ഇനി ഇടണം. അത് മാത്രമല്ല, ഞാൻ അവിടെ ഒരു 2002-2007 വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ നാവമ്പഴത്ത് സ്ഥലം മേടിക്കുന്നതിന് മുമ്പ് അവിടെ നാട്ടകത്തായിരുന്നല്ലോ, നാട്ടകത്തായിരുന്നു. ആദ്യത്തെ കൂടി വരെ ഓടിയായിരുന്നു. ആ സ്കൂളൊക്കെ ഒരു സ്കൂളൊക്കെ ഉണ്ടാക്കിയല്ലോ പുള്ളി ഇങ്ങോട്ട് മാറിയപ്പോൾ, അത് ആ സ്ഥലത്താണ് സ്കൂൾ ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് തൊട്ട് അവിടെ തൊട്ട് നാടകം തൊട്ട് ഞാൻ ആ കൂട്ടായ്മയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. അന്ന് കുഴപ്പമില്ലായിരുന്നു, ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. ഞാൻ നമുക്ക് വചനം അറിയാം, കാര്യങ്ങളെല്ലാം അറിയാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി വചനവും കാര്യങ്ങളൊക്കെ അറിയാം, വേദപുസ്തകം എന്ന് പറയുന്നൊക്കെ അറിയാം. അപ്പം ഞാൻ എപ്പോഴും വളരെ നിരീക്ഷണത്തിലാണ് ഈ പുള്ളിയെ കണ്ടുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താ, എന്തെങ്കിലും തട്ടിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അറിയണമല്ലോ എന്നുള്ളൊരു ഒരു നിരീക്ഷണത്തിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ആദ്യമൊന്നും അത്രയും കുഴപ്പമില്ലായിരുന്നു, നാട്ടകത്തൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞത് ഈ ഇവിടെ നാവമ്പടത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് സംഗതി മാറുന്നത്. അവിടെ ഒരു 40 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചു, 21 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചു ആദ്യം. അതൊരു വ്യക്തിയുടെ സ്ഥലമായിരുന്നു, ചതുപ്പായിരുന്നു, അത് നികത്തി ആ പുള്ളി എടുത്തത്. അവിടെ ചർച്ചിനൊന്നും മുനിസിപ്പാലിറ്റി അനുവാദം കൊടുക്കത്തില്ല, ചർച്ച ഏരിയൊന്നും അല്ല, അവിടെ ഒന്നും അതിനുള്ള സാങ്ഷൻ ഇല്ല. സാങ്ഷൻ മേടിച്ച കൃഷി എന്നും പറഞ്ഞൊക്കെ ആദ്യം മേടിച്ചത്, കൃഷി ചെയ്യാനുള്ള രീതിയിലാണ് അവിടെ സ്ഥലമൊക്കെ മേടിച്ചത്. അല്ലാതെ അത് കഴിഞ്ഞ് മണ്ണടിച്ച് പൊക്കി ടെന്റ് കെട്ടി, ടെന്റ് കെട്ടിയിട്ട് ഇങ്ങനെ ഓരോ ടെന്റും മാറി മാറി എടുത്തിട്ട് അയക്ക് ഇങ്ങനെ 1,00,000 രൂപ അതിന്റെ ഓണൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അണ്ട് ഹൈക്കോടതിയിൽ അതിന്റെ കേസുണ്ടായിരുന്നു, ആ പുള്ളിക്ക് അത് വിൽക്കണം എന്നുള്ള പുള്ളിയുടെ ഉദ്ദേശമായിരുന്നു. അപ്പൊ അതിന്റെ ഫ്രണ്ടിലായിരുന്നു നമ്മുടെ SNDP കാര്യങ്ങൾ, ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അവിടെ, ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഒരു ഇതുണ്ടല്ലോ അവിടെ. അപ്പൊ തങ്കു വന്നത് SNDP ഇഷ്ടപ്പെട്ടില്ല. SNDP ഉദ്ദേശം, വെള്ളാപ്പള്ളിയുടെ ഒക്കെ ഉദ്ദേശം ചുളുവിൽ ഇത്രയും സ്ഥലം അടിച്ചെടുക്കണമെന്നുള്ളതായിരുന്നു അവരുടെ മനോഭാവമായിരുന്നു. അപ്പൊ അത് കയറി തങ്കു അത് കയറി എടുത്തുക. തങ്കു കയറി എടുത്തപ്പോ ഇവര് തമ്മിൽ, അപ്പൊ ഈ SNDP ഒത്തിരി പേരുണ്ട്, കോമരകം, തിരുവാർപ്പ്, കാവാലം, ഭാഗത്ത് നിന്നൊക്കെ ഒത്തിരി SNDP ഈ പുള്ളിയുടെ കൂട്ടായ്മയിലുണ്ട്. അവർക്ക് എല്ലാ അനുഗ്രഹമല്ലേ വേണ്ടത്, എല്ലാവർക്കും വേണ്ടത് പൈസയല്ലേ, പൈസയും രോഗസൗഖ്യം അല്ലേ എല്ലാവർക്കും വേണ്ടത്. അത് അതുണ്ടെങ്കിൽ പിന്നെ മനുഷ്യന് പ്രശ്നമൊന്നുമില്ലല്ലോ. രോഗവും ഇല്ല, ഇഷ്ടംപോലെ കാശും ഉണ്ടെങ്കിൽ അതാണല്ലോ മനുഷ്യന്റെ എല്ലാം ഉദ്ദേശം, അതാണല്ലോ. ആ രീതിയിൽ അങ്ങനെ പുള്ളി പ്രസംഗിച്ചതുകൊണ്ട്, ആ വചനം പഠിപ്പിച്ചുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് തള്ളിക്കയറി വന്നു ഈ SNDP. എന്നാൽ അങ്ങനെയാണ് SNDP അവിടെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളിക്ക് മനസ്സിലായി ഈ പുള്ളിയുടെ ആൾക്കാരെല്ലാം കൊണ്ട് ഈ പുള്ളി പോവുക എന്നുള്ളത്. അങ്ങനെ വെള്ളാപ്പള്ളിക്കാരുമായിട്ട് ഈ വെള്ളാപ്പള്ളിയായിട്ട് പുള്ളി തെറ്റി കഴിഞ്ഞപ്പോഴാണ് വെള്ളാപ്പള്ളി അവിടെ സമരം നടത്തി. അതിന്റെ വാതുക്കെ വാതുക്കെ അകത്ത് ഇരുന്ന വെള്ളാപ്പള്ളിയെ SNDP കൂടെ പുറത്തിറക്കിയിട്ട് തങ്ങുവിനെതിരായിട്ട് സമരം ചെയ്തു. തലയാഴ്ച വരെ തങ്ങുവിന് കീഴെ വിളിച്ചിരുന്ന SNDP വെള്ളാപ്പള്ളി പറഞ്ഞപ്പം, വെള്ളാപ്പള്ളി ഭീഷണിപ്പെടുത്തി അവരെ, സമരമായിട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പം, ഇത്തേ ആഴ്ച അവർ വെളി വന്നിരുന്നു തങ്ങുവിനെതിരായിട്ട് സമരം ചെയ്തു. ഇതൊക്കെ നമ്മളുണ്ടായിരുന്നുണ്ടായിരുന്നു അവിടെ. എന്നാലാണ് ആൾദൈവത്തിന്റെ കാര്യം ഇതെല്ലാം കൂടെ കൂടി ഒത്തിരി പ്രശ്നമായല്ലോ, ഈ ചാനലിലും പേപ്പറിലും എല്ലാം ആൾദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം വന്നല്ലോ. അങ്ങനെ അത് അടച്ചുപൂട്ടി, അത് മുനിസിപ്പാലിറ്റിക്ക് അവിടെ അനുവാദം കൊടുത്തില്ല. അങ്ങനെയാണ് ആ നാവമ്പട അടച്ചുപൂട്ടിയത്, അവിടെ ആരാധന പാടില്ലെന്നും പറഞ്ഞ് SNDP സമരം മൂലമാണ് അങ്ങനെ നടന്നത്. ആ SNDP സമരം ചെയ്തു, പക്ക ഫ്രോഡും കള്ളനും അവൻ. ഇവന്റെ രീതി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവൻ അവിടെ വലിയ വീട് വെക്കാൻ തുടങ്ങിയപ്പോഴേ നമ്മൾ അവിടെ നിന്ന് മാറി. അപ്പൊ ഇവന്റെ ഉദ്ദേശം നമുക്ക് ശരിക്കും മനസ്സിലായി. ഇവൻ അവിടെ സമരം ചെയ്ത് ഇവൻ വെളിയിൽ പോയി കഴിഞ്ഞ് ഇവന്റെ അടുപ്പപ്പെട്ട ആൾക്കാരോടെല്ലാം പറഞ്ഞിരിക്കാൻ, എനിക്ക് ഡബിൾ സിറ്റിസൺഷിപ്പ് ഉണ്ട്, എനിക്ക് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ അങ്ങ് പോകുന്നു, എന്നോട് എന്നെ ഇവിടെ ഗവൺമെന്റ് ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. ഞാനിതെല്ലാം വിറ്റുപെറുക്കി ഞാൻ അങ്ങ് പോയി, എന്നെ ഇവിടെ ഒന്നും ചെയ്യാനില്ലെന്നുള്ളത് ഞാൻ അടുപ്പമുള്ളവരോട് പറഞ്ഞു, പുറത്ത് പറഞ്ഞില്ല. അങ്ങനെ ഇത് അടച്ചു പൂട്ടി നമ്മുടെ ആ ഈ പുള്ളി വെളിയിൽ പോയി, വലിയ പ്രശ്നമൊക്കെ ആയി കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ, അപ്പൊ തോമസുകുട്ടിയാണ് ഇവനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. തോമസുകുട്ടി ഒരു പക്ക ഫ്രോഡാ. അതായത് ഞാൻ അവിടെ നിന്ന് പോന്നപ്പോ അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞു, തങ്കു കള്ളൻ, തോമസുകുട്ടി കള്ളന് കളഞ്ഞു വെച്ചവൻ. ഇങ്ങനെയാണ് ഞാൻ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഒത്തിരി ആൾക്കാരൊക്കെ നമുക്ക് പരിചയമുള്ളവർ നമ്മൾ ചോദിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴും അവിടെ പോവാണോന്ന് ചോദിച്ചു. അപ്പൊ ഈ പുള്ളിക്ക് ഭയങ്കര സ്വാധീനം, മറ്റുള്ള അടുത്ത് ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് ഭയങ്കര സ്വാധീനം. അങ്ങനെ തങ്കു തിരിച്ചു വന്നു. അപ്പൊ തോമസുകുട്ടി അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാന്ന് വെച്ചാൽ, തങ്കു ബ്രദർ വരും, ഇതൊരു ട്രസ്റ്റ് ആണ്, മാളയാ ഓളയാ മറ്റതാ മറിച്ചാ എന്നെല്ലാം പറഞ്ഞ് ആൾക്കാരെ വിശ്വസിപ്പിച്ചു. അഞ്ചാ ആൾക്കാർ വിട്ടുപോകരുതല്ലോ, അവിടുത്തെ ആരാധന നിന്ന് കഴിഞ്ഞപ്പോ എല്ലാം പ്രാദേശികമായിട്ട് ഓരോ സ്ഥലങ്ങളൊക്കെ വാടകയെടുത്താണ് താമസ ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ സംഗതി കറക്റ്റ് ആണോ, തങ്കുവിന്റെ പേഴ്സണലാണോ ഈ വസ്തുവല്ല, അതുകൊണ്ട് എന്തോ ആണ്, ഇത് ഒരു ട്രസ്റ്റ് ആണോ, സഭയ്ക്കുള്ളതാണോ എന്നൊക്കെ അറിയാനായിട്ട് തങ്കു തിരിച്ചു വന്നു അമേരിക്കയിൽ നിന്ന്. അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് നമ്മുടെ ആ കോടിമതയിലുള്ള ആ മണ്ഡപമില്ലേ, കല്യാണ മണ്ഡപം, അവിടെ എല്ലാവരെയും കൂടെ വിളിച്ച് അവിടെ മീറ്റിംഗ് നടത്തി ഒരു
ഞായറാഴ്ച. അതിനു മുമ്പേ നമ്മൾ പുറകോട്ട് വരുന്ന ഈ തങ്കു എന്തുവാ പറയുന്നതെന്ന് അറിയാനാൻ വേണ്ടിയിട്ട് ഞാനവിടെ പോയി. പോയില്ല, തങ്കുവിന്റെ അല്ലേ സഭ. അപ്പം തോമസുകുട്ടി പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. എല്ലാവരും അവിടെ വന്നു. എന്നിട്ട് തങ്കു ഇറങ്ങി നിന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, ഇത് ഒരു ട്രസ്റ്റും അല്ല, ഒരു സഭയും അല്ല, ഇതെല്ലാത്തിന്റെ ഇവിടെ ഞാൻ വീടുകളിൽ പോയി കൂട്ടായ്മ തുടങ്ങി അത് ഡെവലപ്പ് ചെയ്ത് ഇത്രയും ആൾക്കാർ വന്നു. ഇത് വെറും ഒരു കൂട്ടായ്മ മാത്രമാണ്, അല്ല അതിനകത്ത് ഒരു ട്രസ്റ്റും അല്ല, ഇത് ഒരു സഭയല്ല, ഇതിനകത്ത് ഇഷ്ടമുള്ളവർ നിന്നാ മതി എല്ലാത്തവർക്കും പോകാന്ന്. അങ്ങനെ ഒത്തിരി പേര് അവിടെ നിന്ന് പോയി കേട്ടോ, ഒത്തിരി ആൾക്കാർ മാറി. അതായത് ഇതിന്റെ ട്രിക്സ് അറിയാവുന്നവരും കാര്യങ്ങളെല്ലാം അറിയാവുന്ന അവിടെ കോട്ടയത്തുള്ള കുറെ പേര് ബിസിനസ്സുകാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് ഒത്തിരി ആയല്ലോ, പത്ത് പത്ത് എട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി, പത്തല്ല പത്ത് പതിനഞ്ച് വർഷമായി ഞാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. സാജൻ ബ്രദർ അവിടെ നിന്ന് പോകുന്ന പറഞ്ഞോ, സാജൻ ബ്രദർ ആ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നല്ലോ പുള്ളി സാജൻ. ആ സാജൻ അവിടെ നിന്ന് അവസാനം പോകുന്ന അതിനെ കഴിഞ്ഞിടങ്ങാണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് ഇവിടെ അവിടെ പള്ളി പണിയാനായിട്ടും വലിയ ഓഡിറ്റോറിയം പണിയാനായിട്ടും ഓരോ വീട്ടുകാരെന്ന് ഏറ്റവും കുറഞ്ഞു 10,000 രൂപ വീതം പിരിവിട്ടു. 10,000 തൊട്ട് മുകളിലോട്ട് 1,00,000, 2,00,000, 4,00,000 അങ്ങനെ ഒത്തിരി കാശുണ്ടാക്കി. അതിന്റെ ഫണ്ടെല്ലാം കൂടെ കൊണ്ട് ബാങ്കിലിട്ടു. ബാങ്കിലിട്ട് കഴിഞ്ഞ് ഈ പുള്ളി ഇതൊന്നും പണിയത്തില്ല, ഈ പുള്ളിക്ക് ഇതെല്ലാം സ്വന്തമാക്കാനുള്ള പരിപാടിയില്ലേ. ഈ പുള്ളി അത് കഴിഞ്ഞ ദിവസം ഒരു വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, ഈ സാധനൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. സാധനൊക്കെ തങ്കുവിന്റെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളും വലിയ അടുപ്പമുള്ള ആൾക്കെ ആയിരുന്നു ഈ അഡ്വക്കേറ്റ് സാധനൊക്കെ. അപ്പം ഇത് കൊണ്ട് ബാങ്കിലിട്ട് തങ്കുവിന്റെ മൂത്ത മകന് കാറ് മേടിക്കാനാണ് ഹൂപ്പറോ അങ്ങനെയാണ് ഒരു കാറാണ്, 55 ലക്ഷം 60 ലക്ഷം രൂപയുടെ ഒരു കാറ് മേടിക്കാനായിട്ട് ഈ ബാങ്കിൽ കിടന്ന കാശ് എടുത്തു കൊടുത്തു തങ്കുവിന്റെ മൂത്ത മകന്. അതായത് ഈ ഫോൺ പൊക്കി പിടിച്ചോ ഇപ്പം വന്ന ഇപ്പം അക്കൗണ്ട് കാശ് വരുമെന്ന് പറഞ്ഞ പാർട്ടിയില്ലേ, നിക്കടുത്ത പാർട്ടി അവന്റെ പേരന്നെ. അവന് കാറ് മേടിക്കാൻ എടുത്തു കൊടുത്ത ഉടനെ സാധനം പറഞ്ഞു, ഈ അനീതിക്ക് ഞാൻ കൂട്ടു നിൽക്കുകയായിരുന്നു പറഞ്ഞ് സാധനം അവിടെ നിന്ന് പുറത്തു വന്നു. ഇവം പക്കപ്പോടെ ഇന്നും അവിടെ വലിയ മീറ്റിംഗ് നടക്കുമല്ലേ നെഹ്റു സ്റ്റേഡിയത്തില്. ആണോ? ആ നെഹ്റു സ്റ്റേഡിയത്തില് ഭയങ്കര ആണ്ടവസാന മീറ്റിംഗ് അല്ലേ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒത്തിരി ആള് കുറവല്ലേ ഇപ്പം? ഇപ്പം പിന്നെ ഒത്തിരി ആൾക്കാർ മാറി, ഒത്തിരി അല്ലാത്ത വിവരമുള്ളവനെല്ലാം മാറി. നിങ്ങൾ പറയുന്ന പോലെ ഈ മൊണ്ണ വിശ്വാസികളുണ്ട്, ഒന്നും അറിയാൻ മേലാതെ എല്ലാത്തിനും കൈപോക്കുന്ന പാർട്ടിക്കാരില്ലേ, ഒന്നും അറിയാൻ മേലാത്ത കുറെ ആൾക്കാരും ഉണ്ട്. പിന്നെ ഇതിനോട് കൂടി ചേർന്ന് നിന്ന് ചെറുപ്പം കാശ് കൈകാര്യം ചെയ്യാൻ കിട്ടുന്ന കുറെ ആൾക്കാരും ഉണ്ട്. അങ്ങനെ സാധു സാധു മനുഷ്യായിട്ടുള്ള ആൾക്കാർ, അവർക്ക് അറിയത്തില്ല എന്താണ് നടന്നത്. ഇവന് ഭയങ്കര ഗുണ്ടായുധം ഉള്ളതാണ്, ഗുണ്ടായുധം ഉണ്ട്. ഈ ഇവിടുത്തെ സീനിയർ പാസ്റ്റർ ബെന്നിക്കിട്ട് അവന്റെ ഗുണ്ട ഒരൊട്ടി അടി കൊടുത്താ കാരണം കുത്തിക്കിട്ട് ഞാനുള്ളത് നിന്ന കാലത്ത്. ആ അതായത് പുള്ളി അതാണ്ട് ചോദിക്കുക, കാശ് ചോദിക്കുക. ഈ തോമസുകുട്ടിക്കൊക്കെ ശമ്പളമാണ് തോമസുകുട്ടിയാണ് ഇവനെ വളർത്തിയത്. അവൻ ഭയങ്കര കള്ളനായി തോമസുകുട്ടി. തോമസുകുട്ടി സാക്ഷി ഉണ്ടാക്കുമല്ലേ ആൾക്കാരെ കൂട്ടാനായിട്ട്. അതേന്നേ തോമസുകുട്ടിയെ പറ്റി ഒരു വീഡിയോ ആണ് അന്ന് അവരുടെ ബൈബിൾ കൊളയെ പറ്റി, അതൊക്കെ ഞാൻ കണ്ടായിരുന്നല്ലോ. ബൈബിൾ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ ആ അവിടെ ബൈബിൾ കൊളയെ, അതൊക്കെ ഞാൻ കണ്ടായിരുന്നു. തോമസുകുട്ടി ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു പാസ്റ്ററായിരുന്നു. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് അത് ഉപയോഗിച്ച് തോമസുകുട്ടി 100 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തിയെന്നൊക്കെ പറഞ്ഞ് കർത്താവ് വെളിപ്പെട്ട് ഇതിനോട് ചേർണമെന്നും പറഞ്ഞൊക്കെ വന്ന കാര്യം. പിന്നെ അവിടെ ഈ സ്വർണ്ണമൊക്കെ സ്വർണം ഇടുന്നത് ഞാനവിടെ ഉണ്ട് കേട്ടോ, അതൊക്കെ കറക്റ്റാ സ്വർണ്ണം ഊരിയിടുന്നത്, പെണ്ണുങ്ങൾ പഴയമാരിയൊക്കെ ഊരിയിടുന്നത്. ആ അന്നേരം ഞാനവിടെ ഉണ്ട്, ഞാനവിടെ ഉണ്ട്, ഞാൻ കണ്ട സംഗതിയാ. തങ്കു പറഞ്ഞു ഇതിനകത്ത് 1 ഗ്രാം സ്വർണം പോലും ഞാൻ എടുക്കത്തില്ല, ഇത് സ്റ്റേറ്റ് ബാങ്കിലോട്ട് കൊടുക്കുവാണ്, അവരാണിത് തിട്ടപ്പെടുത്തി നമ്മുടെ വസ്തുവിനുള്ള കാശ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. ആ എന്നൊക്കെ പറഞ്ഞാണ് ആൾക്കാരെ ഇത് കൺവിൻസ് ചെയ്തു. പക്ഷേ എവിടെ പോയി പൈസ? പൈസ ഇതൊന്നും പറയുന്നില്ലല്ലോ, പൈസ എല്ലാം അവന്റെ പേഴ്സണൽ ആവശ്യം എടുത്തു. ആ അവൻ ഭയങ്കര ഫ്രോഡ് തന്നെയാണ്, ഭയങ്കര ഫ്രോഡാ. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഇവനെതിരായിട്ട് നമ്മൾ നിന്ന് അവിടെ ഒരു പ്രചരണം നടത്തേണ്ടതായിരുന്നു. ഈ അറിവില്ലാത്ത ആൾക്കാരെ ഇവൻ പറ്റിക്കുന്ന അതിന് അതിന് നമ്മുടെ മന്ത്രി വാസവൻ അതിന് അവിടെ പോയി ഉദ്ഘാടനം ചെയ്യുന്നു കണ്ടായിരുന്നു. ഇന്നത്തെ പേപ്പറിൽ കിടപ്പുണ്ട് മനോരമ. എന്തോ കിടക്കുന്നേ വാസവൻ ഇന്ന് അവിടെ പോയി ഉദ്ഘാടനം ചെയ്യുന്നു ഇന്ന് 6 മണിക്ക് മനോരമയിലുണ്ട്. ആ തങ്കുണ്ട്, തോമസുകുട്ടിയുണ്ട്. ഞാൻ പറയുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇത് എന്തുവാ ചെയ്യുന്ന, അറിവില്ലാത്ത ആൾക്കാരെ പറ്റിക്കുന്നവന്റെ കൂടെ നിന്ന്. അതായത് വാസവൻ ഇവൻ കാശ് കൊടുക്കും, അതാണ് കാര്യം, വേറെ കാര്യമൊന്നുമില്ല. വാസവൻ അവന് കുറെ കാശ് കൊടുക്കാന്ന് വെച്ചപ്പോ അവൻ പോകുന്നതാ. ഇവനല്ല ഈ രാഷ്ട്രീയക്കാർക്ക് ഇതാണല്ലോ, അഴിമതിയല്ലേ, കാശ് മതിയല്ലോ. കാശും പിന്നെ പാവപ്പെട്ട ജനങ്ങളുടെ വോട്ടും അത് വന്ന് അത് രണ്ടും മതി. അല്ലെങ്കിൽ ഇവൻ ഒരു മന്ത്രി ആയിരിക്കുന്ന ഇവൻ ഈ ഇത്രയും അഴിമതിയും കാര്യങ്ങളും എല്ലാം നടത്തുന്ന എല്ലാവർക്കും ബോധ്യമായ സ്ഥിതിക്ക് ഇവൻ അവന്റെ സമ്മേളനത്തിന് പോകാവും. അവൻ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെക്കാളും അപ്പുറത്തല്ല അവൻ ഇരിക്കുന്നത്. അവിടെ ഞങ്ങളവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഈ മുനിസിപ്പാലിറ്റി അനുവാദം കൊടുക്കത്തില്ലായിരുന്നല്ലോ. അപ്പൊ അവന് എല്ലാ കൗൺസിലേഴ്സിനും ഓരോ ഗിഫ്റ്റ് കൊടുത്തു. ആ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കൗൺസിലേഴ്സിനും ഗിഫ്റ്റ് കൊടുത്ത് ഇഷ്ടം പോലെ കാശും കൊടുത്തു. ആ പറഞ്ഞ പ്രതിപക്ഷം ഇല്ലാതെ അങ്ങനെ അവനെ എതിർക്കുന്നവരെ അവൻ കാശ് കൊടുത്ത് വലിക്കും, കാശ് കൊടുത്തിട്ട് പറ്റാത്തവരെ അവൻ കൊണ്ടുപോയി വിട്ട് തല്ലിക്കും. അങ്ങനത്തെ ഒരു പാർട്ടിയാ, വേറും ഫ്രോഡാ, വേറും ഫ്രോഡ്. ഏത് ദിവസം കൈകൊണ്ടെടുക്കാൻ അവന് 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 യോഗ്യതയില്ല. അതിനപ്പുറത്തിരിക്കുന്നവൻ തോമസുകുട്ടി.
അവൻ കൂട്ടുന്നതുകൊണ്ടാണ് ഇതെല്ലാം ജയിക്കുന്നത്. എല്ലാം കൊണ്ട് അവന്മാരുടെ ഇല്ലാത്ത പരിപാടി ഒന്നുമില്ല. അതായത് എന്റെ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് എന്റെ മൂത്ത മോളെ കല്യാണം നടക്കുന്നത്. അത് തോമസുകുട്ടിയാണ് ആലോചനയും കൊണ്ടുവരുന്നത്. അതൊന്നും കുഴപ്പമില്ല, അവരെ ജ്ഞാനായക്കാരായിരുന്നു. അവര് അവരൊക്കെ രക്ഷിക്കപ്പെട്ടു, അവരെല്ലാം കൂടെ പുറകോട്ട് പോയി. രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് സംഗതി വന്ന്, കല്യാണം നടന്ന്, കാര്യങ്ങളെല്ലാം നടന്ന്. ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഇന്ന് സംഗതി കാര്യം മനസ്സിലാക്കി ഞാൻ പുറകോട്ട് പോയി. അന്നാലും എന്ന് മകളെ കെട്ടിച്ച വീട്ടുകാരും എല്ലാം ഇവർ വലിയ രണ്ട് വലിയ ഇവൻ വലിയ ഭക്തനാണെന്നും പറഞ്ഞ് ഇവരുടെ കൂടെ നടക്കുമായിരുന്നു. അന്നേരം ഞാൻ അവനോട് പറഞ്ഞു, ഇവന്മാർ രണ്ട് എല്ലാം കള്ളന്മാരാ, കാശടിച്ച് മാറ്റാനുള്ള പരിപാടിയാണ് ഇവന്മാരുടെ പരിപാടി. അയ്യോ, അന്നേരം എൻ്റെ മകളെ അമ്മായിയമ്മേ അമ്മായിയപ്പനൊക്കെ എൻ്റെ ചങ്കത്തടിച്ച് പറയുമായിരുന്നു, അയ്യോ ഇത്രയും വലിയൊരു ദൈവദാസനെയാണോ കള്ളാന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, അവൻ കള്ളൻ്റെ ഇസ്പേഡാണെന്ന് ഞാൻ പറഞ്ഞു. ആ ഇപ്പം അവർ മാറി, ഇപ്പം മോദിയായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോളൊരു വീടൊക്കെ വെച്ച് കയറി താമസിന് പ്രാർത്ഥിക്കാനായിട്ട് ഈ തോമസുകുട്ടിയെ വിളിച്ചു. അപ്പം ഞാൻ പോയെന്നുള്ളതൊക്കെ തോമസുകുട്ടി അറിഞ്ഞു. ഇനി പുറത്ത് പോയോട് പിന്നെ അവർ മിണ്ടത്തില്ല. ഞാൻ അവിടെ ഞാൻ ചെന്നു, ഞാൻ നമുക്ക് നമ്മുടെ മാടക വീടല്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനവിടെ ഓട്ട് ചെയ്തു, ഇവനെന്നെ മിണ്ടുന്നില്ല, നമുക്ക് ദർശനം തരുന്നില്ല, നോക്കുന്നില്ല. ഞാൻ അടുത്തോട്ട് ചെന്നു, തോമസുകുട്ടിയെ അറിയുമെന്ന് ചോദിച്ചു. തോമസുകുട്ടിയെ അറിയുമെന്ന് ചോദിച്ചു. അപ്പം മിണ്ടത്തില്ല, ഇവൻ മിണ്ടത്തില്ല. ഉടനെ അവനെ ഉടനെ അങ്ങോട്ട് മാറി ആരാണ്ടൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞു കൊടുത്ത് അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലല്ലേ കാര്യങ്ങൾ വരുള്ളൂ. കള്ളത്തരം വേണ്ടി മറ്റുള്ളവരറിയില്ല. ഇവന്മാരുടെ കയ്യിൽ ഇല്ലാത്ത പരിപാടി ഒന്നുമില്ല. ഇവന്മാരെല്ലാ പരിപാടിക്കും ഇവന്മാർ കൂട്ടി നിൽക്കുന്ന പരിപാടിയാ. അതായത് ആരുടെ എവിടെയെങ്കിലും ഡൈവോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ പ്രശ്നമായിട്ടുള്ള ഏതെങ്കിലും കല്യാണം ഉണ്ടോ അതെല്ലാം നടത്തി കൊടുക്കും, കാശ് കിട്ടിയോ, എന്നിട്ട് അവരെ കൂട്ടത്തിൽ നിർത്തും. ഈ പള്ളിയിൽ പോയി ഡൈവോഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പള്ളി വെച്ച് കെട്ടിക്കുകയല്ലേ. അതിനാൽ അതെല്ലാം ഇവന്മാർ നടത്തി കൊടുത്തും കാശും മേടിക്കും. ഈ തങ്കു വേറൊരു പരിപാടിയും കൂടി ചെയ്യും. ഇവനുണ്ടല്ലോ ഈ ബോംബെ എന്നും പറഞ്ഞൊരു വലിയ സുവിശേഷം ഇവിടെ വന്നു, നമ്മുടെ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇവിടെ എറണാകുളത്ത് അടുത്ത് മീറ്റിംഗ് നടത്തിയായിരുന്നു. വലിയൊരു പ്രാസംഗിയാണ്, പുള്ളിക്ക് ഒരു ടീമുണ്ട്. അത് 2006 അപ്പം ഇവിടുന്നുള്ള ബന്ധുക്കോസുകാരാണ് കൊണ്ടുവന്നത്, ബിസിക്കാരാണ് കൊണ്ടുവന്നത്. അവിടെ ഭയങ്കര സമ്മേളനമായിരുന്നു. ഞങ്ങളെല്ലാം പോയി, അവിടെയെല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം അവിടെ ഉള്ള കുറെ നീഗ്രോസ് ഉണ്ട്, ഈ ആൾക്കാരെ സുവിശേഷന്മാരായിട്ടുള്ള, അവർക്ക് കണ്ടമാനം പൈസയുണ്ട്. അപ്പം തങ്കുവിന് അവരെ ഇവിടെ കൊണ്ടുവരണം. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവിടുത്തെ സംഘാടനോട് ചോദിച്ചപ്പോ അവരും വിടത്തില്ല എന്ന് പറഞ്ഞു. ബോംബെ വിടത്തില്ല, അവരും വിടത്തില്ല. അപ്പൊ അവനെ വിളിച്ച് വന്ന് ചാക്കിട്ട് കുറെ നീഗ്രോസിനെ ഒരു രണ്ട് മൂന്നാലഞ്ച് ഇന്നോവ അയച്ച് അവരെ കൊണ്ടുവന്നു. അവരെ കൊണ്ടുവന്നിട്ട് അവരവിടുന്ന് അവിടുത്തെ പള്ളിയിലെ പരിപാടി ആരാധന കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുവുള്ളെന്ന് പറഞ്ഞു. അതിനാൽ അവര് സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്നതല്ലേ. അങ്ങനെ അവരെ അവിടുന്ന് 12:30 ഇവൻ അവിടുന്ന് ഇറക്കി, അവരുടെ നേരത്തെ അവിടുത്തെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇവിടുന്ന് 4-5 ഇന്നോവ വിട്ടുകൊടുത്ത് അവിടുന്ന് അടിച്ചു വിട്ടു. അപ്പൊ ഇവിടെ മീറ്റിംഗ് നടക്കുക ഞായറാഴ്ച ഈ നവംബറത്ത്. എന്നിട്ട് എല്ലാവരെയും കൂടെ 2:30 അവൻ ഇരുത്തി ഇവര് വരുന്നിടം വരെ. അതിനെച്ചാൽ ഇത്രയും വലിയ ആൾക്കാർ വലിയൊരു സഭ എനിക്കുണ്ടെന്നുള്ളത് അവരെ അറിയിച്ചിട്ട് അവരുടെ നാട്ടിൽ ചെന്ന് പിരിവ് നടത്താനാ. എന്നിട്ട് എല്ലാവരും കൂടി അവിടെ നടത്തിയിട്ട് അവൻ പറഞ്ഞ കാര്യം എന്നറിയാവോ, അവര് വലിയ രോഗസൗഖ്യമുള്ള ആൾക്കാരാണ്, വലിയ അനുഗ്രഹ പ്രാർത്ഥന ഇവിടെ നടക്കുന്നുണ്ട്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടത്തില്ല. എന്നല്ല, ഞങ്ങൾ കുറച്ച് പേര് എഴുന്നേറ്റ് പോകുന്നു. ഞങ്ങൾ പോകുമ്പോ അവൻ അനൗൺസ് ചെയ്യുന്നുണ്ട്, അവൻ അന്ന് 2:30 യോഗം നീട്ടിയെന്നേ, 2:30 യോഗം നീട്ടി. അതായത് അവര് വരുന്നിടം വരെ എന്നിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ആരെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ശാപം കിട്ടും, നിങ്ങളുടെ അനുഗ്രഹം പോവും എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തില്ല. അപ്പൊ ഈ പാവപ്പെട്ട ആൾക്കാർ വിചാരിക്കുന്നതല്ല സംഗതി ശരിയായിരിക്കുന്നു. നമ്മളെ പോലെയുള്ള ആൾക്കാർക്കറിയാം ഇവൻ വെറും പ്രോഡാ, ഇവന്റെ കയ്യിലാണ് അനുഗ്രഹം ഇരിക്കുന്നത്. ഈ മൂത്ത ചെറുക്കനുണ്ടല്ലോ മൊത്തം അവന്റെ തന്നെ, അവൻ അന്നത്തെ കാലത്ത് അവൻ വളർന്നു വരുന്നേ ഉള്ളു. അവനെ എന്റെ വയനാടോ വയനാടൊക്കെ ഉള്ളപ്പം അവനെ ഈ നമ്മുടെ കോമരവത്ത് പറ്റി ഒരു പെണ്ണുമായിട്ട് അവിടെ പോയി പിടിച്ചാന്നൊക്കെ പറയുന്നത്, എന്നിട്ട് ഒതുക്കി തീർത്താ. അവൻ വേറെ പ്രോഗ്രാമേ, അവൻ ഈ അപ്പൻ്റെ എങ്ങനെ പുറത്തിരിക്കുന്ന ആളാ. ആ മറ്റേ രണ്ടാമത്തെ ചെറുക്കനും അതെ, ഞങ്ങളൊക്കെ അവിടെ ഉള്ളപ്പം ഈ രണ്ടാമത്തെ ചെറുക്കൻ ഇവനും ഒക്കെ 8-10 വയസ്സൊക്കെ ഉള്ളത്, 8-10 ഉള്ളൂ ഞങ്ങളവിടെ നിൽക്കുന്ന കാലം. ഇവന്റെ കൂട് പണിയോട് കൂടി ഞങ്ങൾ കൊല്ലാൻ പറഞ്ഞ ആ പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ കുറെ പേര് കൊല്ലാൻ പറഞ്ഞു പോകുന്നതാ, ഒത്തിരി പേര് പോയി. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.